ഹലോ ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും മാൻ്റെ പഠിക്കണമെന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെഡിപ്പൊളി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചെമ്മീനാണ് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് തൈര് ഒരു ടീസ്പൂണ് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റും അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഇപ്പം ഞാനിതിലേക്ക് നെയ്ച്ചോറാണ് കേട്ടോണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞിട്ട് നെയ്യിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് നാല് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ എട്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് എട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇരട്ടി വെള്ളമാണല്ലോ നമ്മൾ നെയ്ച്ചോറിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വലിയ മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ ഏലയ്ക്ക ഒരു പത്തോ പതിനഞ്ചോ എണ്ണം ഗ്രാമ്പു ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കൈമയുടെ റൈസാണ് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോ കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ എണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ ചെമ്മീൻ പൊരിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ചെമ്മീൻ ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചെമ്മീൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം അത്രയും മുഴുവൻ എണ്ണ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇനി നമുക്ക് മസാല ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നര ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ് എടുത്തിട്ടുള്ളത് അതോടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് ഒന്ന് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമട മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ആറ് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഈ ആറ് വലിയ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം ഞാൻ ചെറിയ തീലിട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് ഞാൻ ചെറിയ തീലിട്ടിട്ടാണ് ഇത് വയറ്റി കൊടുക്കുന്നത് നന്നായിട്ട് വയറ്റി വരുന്നത് വരെയും നമുക്കിത് വയറ്റി കൊടുക്കുന്നതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വയറ്റി കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് വയറ്റി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് വലിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങ് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ തീ വെച്ചിട്ട് വേണതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിയുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറട്ടെ അപ്പം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി വഴറ്റാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരിക ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്നര ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വറ്റി അങ്ങ് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ചെറുനാരങ്ങയും ചേർക്കുന്നുണ്ട് തൈരും ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറുനാരങ്ങയും ചേർക്കണം അതേപോലെ തന്നെ തൈരും ചേർക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരിക അപ്പം ഞാൻ ഇതിലേക്ക് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ഇതിലേക്ക് മല്ലിയില അതേപോലെ പുതിനീനയില പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ വേണം അപ്പോൾ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലൂടെ നന്നായിട്ട് വഴഞ്ഞൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മല്ലിയിലേയും പുതിയയിലേക്കും ചേർത്ത് കൊടുക്കാം കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതേപോലെ മല്ലിയിലും പുതിയ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് അതൊക്കെ ഒരു കപ്പുണ്ട് അപ്പോൾ ആ ഒരു കപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കുറേയൊക്കെ എണ്ണയൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്ന് കണ്ടില്ലേ അപ്പോൾ അത് പരുവം കറക്റ്റാണ് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നെയ്ച്ചോറ് എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ലെയർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നെയ്ച്ചോറ് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നെയ്യെല്ലാം അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് നമ്മൾ സവാള ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പുതിയയും മല്ലിയലയും എല്ലാം ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലെയർ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ രണ്ട് മൂന്ന് ലെയർ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയർ ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ചെമ്മീം പൊരിച്ചിരുന്നേ ആ എണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് അതിൻ്റെ ഇങ്ങനെ മസാലയോട് കൂടിയിട്ടുള്ള എണ്ണയുണ്ടല്ലോ അതൊന്നിതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും ുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ദമ്മിലിടുകയാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ വളരെ ചെറിയ തീനകത്ത് മുകളിൽ വെയിറ്റ് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ അടിപൊളി സ്മെല്ലൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല